ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവസാന റൗണ്ടിൽ കേവലം 3 അക്കങ്ങളിലാണ് ഈ ലീഡ് നിലനിൽക്കുന്നത്. 430, 468, 481 എന്നിങ്ങനെയാണ് ബി ജെ പിയുടെ ലീഡ് നില ഉയർന്നിരിക്കുന്നത് ഓരോ സീറ്റുകളിലും. എങ്കിൽ കൂടിയും അത് വലിയ മുന്നേറ്റം തന്നെയാണ്, അത് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം 19 സീറ്റുകളിൽ മാത്രമാണ് കേവലം 20 മിനിറ്റ് മുമ്പ് ബി ജെ പി ലീഡ് ചെയ്തിരുന്നതെങ്കിൽ ഒറ്റയടിക്ക് 44 സീറ്റിലേക്കാണ് ബി ജെ പിയുടെ ലീഡ് നില ഉയർത്തിയത്. അതൊരു ചെറിയ കാര്യമല്ല. അതേസമയം തന്നെ 65 തൊട്ട കോൺഗ്രസ് 40 വീണിരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി എത്ര റൗണ്ട് വോട്ടുകൾ എണ്ണാനുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. കോൺഗ്രസ് ആസ്ഥാനത്ത് ആശങ്ക ആഘോഷം നിർത്തിയിരിക്കുന്നു പ്രവർത്തകർ എന്നുള്ളതാണ്. കുറച്ച് വലിയ ആഘോഷമുണ്ടെങ്കിൽ പോലും നോക്കൂ സ്മൃതി, 44-40 എന്നുള്ളൊരു ടാലിയിലേക്ക് വരുമ്പോൾ ആഘോഷങ്ങൾ എനിക്ക് തുടരാൻ കഴിയില്ല. ഇനി നമ്മളതിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ 44 സീറ്റിലേക്ക് ബി ജെ പി അത്ഭുതകരമായി കുതിച്ചുയർന്നിരിക്കുകയാണ് ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ ആ മുന്നേറ്റത്തെ കണ്ടില്ല എന്ന് വെക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. കാരണം ഹരിയാനയിൽ വലിയ രീതിയിൽ കോൺഗ്രസ് മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ച സംസ്ഥാനമാണ്. എല്ലാ ഘടകങ്ങളും കോൺഗ്രസിന് അനുകൂലമായി പ്രവർത്തിക്കേണ്ടിയിരുന്ന സംസ്ഥാനമാണ്. അവിടെ കർഷകർക്കുണ്ടായിരുന്ന അതൃപ്തി, അവിടുത്തെ ഗുസ്തി താരങ്ങൾക്കുണ്ടായിരുന്ന അതൃപ്തി, അവിടുത്തെ തൊഴിലില്ലാത്ത യുവാക്കൾക്കുണ്ടായിരുന്ന അതൃപ്തി, അതെ 10 വർഷത്തെ ആന്റി ഇൻകംബൻസി, ഇതുപോലെയുള്ള എല്ലാ ഘടകങ്ങളും പ്രവർത്തിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളിൽ 5 സീറ്റ് കോൺഗ്രസിന് ലഭിച്ചു. അങ്ങനെ കോൺഗ്രസിനൊരു മുന്നേറ്റം അടുത്ത കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പുണ്ടായ സംസ്ഥാനം. ആ അർത്ഥത്തിലൊക്കെ കോൺഗ്രസിന് അനുകൂലമായി ഹരിയാന ജനവിധി എഴുതും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അത്ഭുതകരമായ ഒരു അട്ടിമറി അവിടെ ബി ജെ പിക്ക് സാധ്യമായി. അതാണ് 44 എന്നുള്ള സീറ്റ് 46 എത്തുമോ എന്ന് നമ്മൾ അറിയണം. 44 കുറഞ്ഞിരിക്കുന്നു, 42 കുറഞ്ഞിരിക്കുന്നു കോൺഗ്രസ്, 43 കുറഞ്ഞിരിക്കുന്നു ബി ജെ പി, 42 കോൺഗ്രസ് ഉയർന്നിരിക്കുന്നു. ഫിനിഷിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിന് സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം INLD ആയാലും JJP ആയാലും ഭരിക്കുന്ന കേന്ദ്ര സർക്കാരോട് മമത പ്രഖ്യാപിച്ച് വീണ്ടും ഒരിക്കൽ കൂടി BJP യോട് കൈകോർക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് തന്നെ BJP ക്ക് ഹരിയാനയിൽ അത് മാനേജ് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കോൺഗ്രസിന് 46 എന്ന സംഖ്യ കിട്ടിയില്ലെങ്കിൽ സർക്കാർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കും. നാലിരട്ടി കൂടി മുന്നേറ്റം കാഴ്ചവെച്ചാൽ മാത്രം സാധ്യമാകുന്ന കാര്യമാണ് ഭരണം എന്നുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമായ സമയമാണ് കടന്നു പോകുന്നത്. വലിയ ആഘോഷം 8:30 തുടങ്ങിയ കോൺഗ്രസ് ഇപ്പോൾ ആഘോഷങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു. വിജയം ഉറപ്പിച്ചുകൊണ്ട് ഇരു സംസ്ഥാനങ്ങളിലേക്കും ഇരിടത്തേക്കും ജമ്മുകശ്മീരിലേക്കും ഹരിയാനയിലേക്കും കോൺഗ്രസ് പ്രധാനപ്പെട്ട നേതാക്കളെ അയച്ചു കഴിഞ്ഞിരുന്നു. KC വേണുഗോപാൽ ചണ്ഡിഗഡിലേക്ക് സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കാൻ പോകുമ്പോഴാണിത് ഞെട്ടിക്കുന്ന പിന്നാക്കം പോക്കുണ്ടായിരിക്കുന്നത്. വളരെ പ്രധാനമാണ്, അടുത്ത 15-20 മിനിറ്റിനുള്ളിൽ കാര്യങ്ങൾക്ക് കുറെ കൂടി ഒരു വ്യക്തത വരും, ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ 20 മിനിറ്റിനകത്തെ അവസാന റൗണ്ട് വോട്ടെണ്ണലിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു വളരെ ചെറിയ ലീഡ് നിലയിലാണ് ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ആം ആദ്മി പാർട്ടി നിരസിച്ചതിന്റെ ഫലം എന്ന രീതിയിൽ പല പ്രഖ്യാപനങ്ങളും പല വിശകലനങ്ങളും വന്നു തുടങ്ങിയിരിക്കുന്നു. കാരണം പലയിടങ്ങളിലും 500-600 വോട്ടുകൾക്ക് മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പിന്നിൽ നിൽക്കുന്നത്. അതും ഓർമ്മിക്കണം, ആം ആദ്മി പാർട്ടിയും കൂടി മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസ് പിന്നിലേക്ക് പോകുമ്പോൾ ആം ആദ്മി പാർട്ടി ചെറുതാണെങ്കിലും 10,000 മുതൽ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് പരാജയപ്പെടുന്നതെങ്കിൽ സ്വാഭാവികമായും അവിടെ ആം ആദ്മി പാർട്ടിയുടെ വലിയ സാന്നിധ്യം ഉണ്ടാവും. നേരിട്ട് മത്സരിക്കുന്ന 20 ഇടങ്ങളിലാണ്, 20 ഇടത്താണ് ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യം. അത് ആർക്ക് ഗുണം ചെയ്യും? BJP ക്ക് ഗുണം ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആം ആദ്മി പാർട്ടി ഒരു സ്പോയിലറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഹരിയാനയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആം ആദ്മി പാർട്ടി സ്പോയിലർ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പാപഭാരം അരവിന്ദ് കെജ്രിവാളിനായിരിക്കുമോ? അതല്ല, ആ സീറ്റ് ഷെയറിംഗ് സംബന്ധിച്ച് സഖ്യം വേണ്ട എന്ന തീരുമാനം ഹൂഡയ്ക്കുണ്ടായിരുന്നു. അതെ, ഹൂഡ. അങ്ങനെയാണെങ്കിൽ ഹൂഡയുടെ സ്മിതം ഹൂഡയ്ക്ക് ഒരു വിനാശമായി മാറും. കുമാരി സെൽജയ് അവസരം മുതലെടുക്കും. തീർച്ചയായും ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ക്രീനിൽ കാണുന്ന BJP യുടെ നമ്പർ 43. അവർ കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് താഴേക്ക് പോകുന്നു. കോൺഗ്രസ് ഇഞ്ചോടിഞ്ച് വീണ്ടും തിരിച്ചു കയറി വരാനുള്ള ശ്രമമാണ്.